നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലയിൽ കൈവച്ച് കേരളം, സ്വപ്നയ്ക്കൊപ്പം ഹോട്ടലിൽ മന്ത്രിപുത്രൻ, ചിത്രങ്ങൾ 4 കോടി കമ്മീഷനിലും പങ്കുപറ്റിയതായി മനോരമ വാർത്ത. സ്വപ്നയുമൊത്തുള്ള മന്ത്രിപുത്രന്റെ ചിത്രങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക്. ബിനീഷ് കോടിയേരിക്കും മന്ത്രി കെ ടി ജലീലിനും പിന്നാലെ മന്ത്രിപുത്രന്റെ വാർത്ത പുറത്തുവന്നതോടെ ചർച്ചകൾ സജീവം. ഇന്നത്തെ മനോരമ പത്രം കണ്ട് സകലരുടെയും കണ്ണ് മഞ്ഞളിച്ചിരിക്കുകയാണ്. ബിനീഷ് കോടിയേരിക്കും മന്ത്രി കെ ടി ജലീലിനും പിന്നാലെ ഒരു മന്ത്രിപുത്രൻ കൂടി വാർത്തകളിൽ നിറയുകയാണ്. സ്വപ്നയ്ക്കൊപ്പം ഹോട്ടലിൽ മന്ത്രിപുത്രന്റെ ചിത്രങ്ങൾ 4 കോടി കമ്മീഷനിലും പങ്കുപറ്റിയെന്നാണ് മനോരമ ബൈലൈനോടെ കൂടി വാർത്ത നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സ്വപ്നയുമൊത്തുള്ള മന്ത്രിപുത്രന്റെ ചിത്രങ്ങൾ അന്വേഷണ സംഘങ്ങൾക്ക് ലഭിച്ചു എന്നുമാണ് പറയുന്നത്. മനോരമ വാർത്തയുടെ പൂർണ്ണ രൂപം ഇങ്ങനെ. ലൈഫ് മിഷൻ പദ്ധതിയിൽ കമ്മീഷനായി പോയെന്ന് കരുതുന്ന 4 കോടി രൂപയുടെ പങ്ക് പറ്റിയവരിൽ സംസ്ഥാനത്തെ ഒരു മുതിർന്ന മന്ത്രിയുടെ മകനും ഉള്ളതായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സൂചന ലഭിച്ചു. സ്വർണ്ണക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷും മന്ത്രിപുത്രനും തമ്മിലുള്ള അടുത്ത സൗഹൃദം വ്യക്തമാക്കുന്ന ചിത്രങ്ങളടക്കമാണ് ലഭിച്ചത്. തലസ്ഥാനത്ത് പ്രമുഖ സിനിമാ താരങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടൽ മുറിയിൽ വെച്ചുള്ളതാണ് ചിത്രങ്ങളെന്നും വിവരം ലഭിച്ചു. ഇത് പരിശോധിക്കുകയാണെന്നും സ്വപ്നയുമായുള്ള ഇടപാടിന് കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മന്ത്രിപുത്രനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമെന്നുമാണ് വിവരം. ലൈഫ് മിഷൻ ഇടപാടിൽ കമ്മീഷനായി 4 കോടി രൂപ കൈമറിഞ്ഞതിൽ പ്രമുഖ പങ്ക് ആ ആൾക്കുണ്ടെന്നാണ് ഉദ്യോഗസ്ഥർ കരുതുന്നത്. മന്ത്രി ദുബായിൽ ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയതിനു മുമ്പായിരുന്നത്രേ ഈ ഇടപാട്. സ്വപ്ന സുരേഷും മന്ത്രിപുത്രനും മറ്റൊരു ഇടനിലക്കാരനും ഹോട്ടൽ മുറിയിൽ ഉണ്ടായിരുന്നു. ആദ്യം ഇവർക്ക് കൈമറിഞ്ഞ 2 കോടിയിൽ 30 ലക്ഷം ഈ മൂന്നാമന് നൽകണമെന്നായിരുന്നു വാഗ്ദാനം. ഇത് പക്ഷേ മന്ത്രിപുത്രൻ ലംഘിച്ചതോടെയാണ് ചിത്രങ്ങൾ പുറത്തേക്ക് പോയത്. ഇതിൽ ചിലത് അന്വേഷണ സംഘത്തിനും കിട്ടി. ലൈഫ് മിഷൻ ഇടപാടിൽ യൂണിടാക്കിന്റെയും റെഡ് ക്രസന്റിന്റെയും ഇടപാടുകാരനായി പ്രവർത്തിച്ചിരുന്നത് മന്ത്രിപുത്രനാണെന്ന് അന്വേഷണ സംഘം കരുതുന്നു. കണ്ണൂരിൽ ഒരു പ്രമുഖ റിസോർട്ടിന്റെ ചെയർമാൻ കൂടിയാണ് ഇയാള്. സ്വർണക്കടത്ത് കേസിൽ അന്വേഷണ പരിധിയുള്ള UAFX എന്ന വിസ സ്റ്റാമ്പിംഗ് ഏജൻസിയുടെ ഡയറക്ടർക്കും ഈ റിസോർട്ടിൽ പങ്കാളിത്തമുണ്ടെന്നാണ് സൂചന. വിസ സ്റ്റാമ്പിംഗ് കരാർ UAFX നേടിക്കൊടുത്തതിന്റെ കമ്മീഷൻ പണമാണ് ബാങ്ക് ലോക്കറിൽ നിന്ന് കണ്ടെത്തിയതെന്ന് സ്വപ്ന മൊഴി നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസ് 3 കേന്ദ്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്. കസ്റ്റംസ്, NIA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നിങ്ങനെ 3 ഏജൻസികളുടെയും പക്കൽ മന്ത്രിപുത്രൻ സ്വപ്ന സുരേഷുമായുള്ള ബന്ധത്തിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം. ഇങ്ങനെ പോവുകയാണ് മനോരമ വാർത്ത. ബിനീഷ് കോടിയേരിക്കും മന്ത്രി കെ ടി ജലീലിനും പിന്നാലെ ഒരു മന്ത്രിപുത്രൻ കൂടി വന്നതോടെ കാര്യങ്ങൾ ജോറായി. അതായത് 2 മന്ത്രിമാരാണ് ഇപ്പോൾ ഉത്തരം പറയേണ്ടി വരുന്നത്. അതേസമയം മന്ത്രി കെ ടി ജലീലിന് എൻഫോഴ്സ്മെന്റിന് നൽകിയ മൊഴി എന്ന നിലയിൽ ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ പച്ചക്കള്ളമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. ജലീലിനെ വെള്ളപൂശാനുള്ള CPMന്റെ ചെപ്പടി വിധിയാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ജലീൽ പടച്ചുവിടുന്ന പുതിയ നാടകം. നേരത്തെ ഇതുപോലൊരു വാട്സപ്പ് കള്ളക്കഥ ജലീൽ ഇറക്കിയതാണെന്നും അദ്ദേഹം പറഞ്ഞു. സത്യം ജയിക്കുമെന്ന് സ്വപ്നയും നേരത്തെ പറഞ്ഞിരുന്നു. ഒപ്പം ഒരു കള്ളക്കഥയും. സ്വപ്നയും ജലീലും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ്. കള്ളക്കഥകൾക്ക് ഏതാനും ദിവസത്തെ ആയുസ് മാത്രമേ ഉള്ളൂവെങ്കിലും അത്രയും ദിവസം കുറച്ചു പേരെങ്കിലും കബളിപ്പിക്കപ്പെടാമെന്നും ജലീൽ കരുതുന്നെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. എന്തായാലും പുതിയ മന്ത്രിപുത്രന്റെ രംഗപ്രവേശനം പ്രതിപക്ഷവും ചാനലും ഉടൻ ആഘോഷമാക്കി തുടങ്ങും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.